ഒരു ഇന്ത്യനായി ജനിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം കിട്ടിയ ഒരു ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചു, അദ്ദേഹം നമ്പറൊക്കെ തന്നെ, എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ചോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും സൈക്കിൾ ചവിട്ടാണ്. അങ്ങനെ ഒരു രാവിലെ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ സംഘം ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, രാവിലെ പോന്ന രാവിലെ ഹിലാൽ ഭയ്യ ഇന്നലെ എടുത്തു തന്ന റൂം, അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആധാർ കാർഡ് എടുക്കാൻ മറന്നു. വേറെ എന്താ വഴി, ഈ സൈക്കിളും കൊണ്ട് ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി തിരിച്ച് ഇനി 30 കിലോമീറ്റർ ബാക്കിലേക്ക് ചവിട്ടിൽ ഈ ലഗേജൊക്കെ വെച്ചത് വളരെ ടഫാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വല്ലാത്ത അവസ്ഥയും. അങ്ങനെ അടുത്തുള്ള സംഘം പോലീസ് സ്റ്റേഷനിൽ, എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചു ഓക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നു, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. എൻ്റെ സൈക്കിളിലൂടെ കുറച്ച് നേരം നോക്കണം, ഞാൻ എൻ്റെ ആധാർ കാർഡ് മറന്നു വെച്ചു, അപ്പോൾ ഞാൻ അത് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ എനിക്ക് ഞാൻ എവിടെയാണ് ആധാർ കാർഡ് മറന്നു വെച്ചതെന്നുള്ള സ്ഥലം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങണേക്കാളും മുമ്പായിട്ട് ലോഡ്ജിൻ്റെ അവിടെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു എൻ്റെ സൈക്കിളിൻ്റെ ഒപ്പം. അപ്പോൾ ആ സൈക്കിളിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ സൈഡിലായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരുള്ള വേറൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ച് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ അവിടെയാണ് മറന്നു വെച്ചതെന്നുള്ളൊരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ സൈക്കിള് ഇവിടെ വെച്ചു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിലോ ഒക്കെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഹിലാൽ ഭയ്യ എന്ന് പറയുന്ന ഭയ്യനെ വിളിച്ചു. അദ്ദേഹം പുൽവാമയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് പുൽവാമയിൽ നിന്ന് ബൈക്കും കൊണ്ട് നേരെ വന്നു, ഒരു 3/4 മണിക്കൂർ എടുത്തു. അങ്ങനെ അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കൊണ്ട് ഗാസികുണ്ട് വരെ തിരിച്ച് ഞങ്ങൾ ഇവിടേക്ക് പോവാണ് ആധാർ കാർഡ് എടുക്കാനായിട്ട്. എൻ്റെ ആധാർ കാർഡ് എടുക്കാൻ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ പെട്രോൾ കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് ഉന്തി വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം വേഗം സഡൻലി ഈ ഹിലാൽ ഭയ്യ ബൈക്ക് നിർത്തി, എന്നിട്ട് സ്വന്തം ബൈക്കിൽ നിന്ന് പെട്രോളൊക്കെ എടുത്ത് ഊറ്റി കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സണാണ്. അതായത് ഇന്നലെ എന്നെ അറിയും കൂടിയില്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് റൂമൊക്കെ എടുത്തുതന്നു, ഭക്ഷണം വാങ്ങിത്തന്നു. പിന്നെ ഇന്ന് ഇതുപോലെ രാവിലെ എൻ്റെ ആധാർ കാർഡ് മറന്നു വെച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അത്രയും ദൂരത്തു നിന്ന് ബൈക്ക് എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇതുപോലെ ഇപ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കൂടുതലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് മനസ്സിലായി. അങ്ങനെ ആധാർ കാർഡ് എടുത്തു, തിരിച്ച് തന്നെ ഇവിടെ കൊണ്ടാക്കി അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോടൊക്കെ യാത്ര പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ കാശ്മീരിലേക്ക് പോവാണ്, അതായത് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാണ്, സൈക്കിൾ ചവിട്ടാറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ ശ്രീനഗർ 10 കിലോമീറ്റർ എന്നുള്ളൊരു ബോർഡ് ഞാൻ കണ്ടു. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഒരു വല്ലാത്ത ഇമോഷണലി ഞാൻ വല്ലാതെ വിഷമം തോന്നി. എനിക്ക് വിഷമവും സന്തോഷമൊക്കെ കൂടി ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ സൈക്കിൾ ചവിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷേ അങ്ങനെയൊക്കെ ടോയ്ലറ്റിൽ പോകാനായിട്ട് സൈക്കിൾ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്ലോയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു മൂഡ് പോവും, അതായത് വളരെ ഫാസ്റ്റിലൊന്നുമല്ല, ആസ്വദിച്ച് വിഷ്വലി. കാശ്മീർ എല്ലാവർക്കും അറിയാലോ, പാരഡൈസ് ഓഫ് എർത്ത് എന്നാണ് കാശ്മീരിന് അറിയപ്പെടുന്നത്. സത്യത്തിൽ ഭൂമിയിലെ സ്വർഗമാണ് നമ്മുടെ എന്താ കാശ്മീർ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്, വിഷ്വലി വളരെ ബ്യൂട്ടിഫുള്ളാണ് കാശ്മീർ. അങ്ങനെ ഞാനിങ്ങനെ എല്ലാം ആസ്വദിച്ച് സൈക്കിൾ ചവിട്ടാണ്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് മഞ്ഞുമലകൾ കാണുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അവിടെ ഈവനിങ് ആയത് വൈകിട്ടായി, അപ്പോൾ ആ സമയത്ത് സൺസെറ്റ് ഉണ്ട്. പിന്നെന്താ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാൻ വിഷ്വലി എനിക്ക് വല്ലാത്തൊരു ട്രീറ്റായിരുന്നു അവരൊരുക്കിയിരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ സൈക്കിൾ ചവിട്ടാണ്. സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഇതേപോലെ ഈ CRPF വണ്ടിക്കാരൊക്കെ ഇങ്ങനെ വളരെ ഫാസ്റ്റിൽ ഇങ്ങനെ വിസിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു 5 ജീപ്പ് വളരെ ഫാസ്റ്റിൽ ഇങ്ങനെ എന്നെ ക്രോസ് ചെയ്ത് പോയി, എന്നെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല, ഞാനിങ്ങനെ ആസ്വദിച്ചിങ്ങനെ സൈക്കിൾ ചവിട്ടാണ്. ക്രോസ് ചെയ്ത് പോയി, ഒരു ടേണിങ്ങിലേക്ക്, ഒരു ടേണിങ്ങിൽ എത്തിയപ്പോൾ അങ്ങനെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് എടുക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ അവിടെ എത്താറായപ്പോൾ ഞാൻ നോക്കുമ്പോൾ 5 ജീപ്പ് ഉണ്ട്. 5 ജീപ്പിലെ ഏറ്റവും ബാക്കിൽ ജീപ്പിലായിട്ട് ഒരു 3-4 ആർമിക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട്, പക്ഷെ അവർ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടത് അവർ തോക്കൊക്കെ ഉണ്ട്, അവരുടെ കയ്യിൽ എല്ലാവരുടെയും തോക്കുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും
ബാക്കിൽ നിൽക്കുന്ന ആർമിക്കാരൻ എൻ്റെ അടുത്ത് തോക്ക് ചൂണ്ടിയിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്തിനാണാവോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അപ്പോൾ ഞാൻ വല്ല ചെക്കിങ് ഒക്കെ ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സൈക്കിൾ സ്റ്റാൻഡിട്ട് വെച്ചതും നടുക്കിലത്തെ ജിപ്പിൽ നിന്ന് ഇത്തിരിയും ഹൈറ്റിലും വെയിറ്റിലും പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരാൾ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി കാശ്മീരിൽ ഒരു വലിയൊരാളാണ് അത്, ആരാണെന്ന് എനിക്കറിയില്ല വലിയൊരാളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം നേരെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്കത് വല്ലാത്ത ഒരു ഒരു സന്തോഷം വിഷമമൊക്കെ കൂടി ചേർന്ന് പെട്ടെന്ന് എനിക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ അവസാനത്തെ 10 കിലോമീറ്റർ നമ്മളിങ്ങനെ ആസ്വദിച്ച് ചവിട്ടുന്ന സമയത്ത് കാശ്മീരിലുള്ള ഏതോ ഒരു വലിയൊരാൾ നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇമോഷന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ സംസാരിച്ചു, മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു, നീ ചെയ്തത് വലിയ കാര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞിട്ട് എല്ലാ ആർമിക്കാരെ കൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലേസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്ക് അതൊക്കെ തന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ആർമിക്കാരുണ്ടായിരുന്നു, എല്ലാവരെ കൊണ്ടും എനിക്ക് ഓരോരോ സാധനങ്ങളൊക്കെ തരും. അദ്ദേഹം ഫോട്ടോ എടുക്കും. എൻ്റെ കയ്യിലപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പിന്നീട് ഇറങ്ങി വന്നു. അപ്പോൾ അദ്ദേഹം വൈഫൊക്കെ ഞങ്ങളെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെന്താ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് ജയ്ഹിന്ദൊക്കെ വിളിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാം, പക്ഷേ എനിക്ക് ആ സമയത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ബുദ്ധിയോ ബോധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുന്ന നേരത്ത് അതിലൊരു ആർമിക്കാരൻ ഇറങ്ങി വന്നിട്ട് എനിക്ക് ഒരു 1000 രൂപ എൻ്റെ ഫ്രണ്ടിലത്തെ ഹാൻഡിലും ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സഞ്ചിയിലേക്ക് ഇട്ടിട്ട് ആ വണ്ടി വേഗം പാഞ്ഞു പോയി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഒരു സിറ്റുവേഷൻ. നമ്മുടെ അവസാനത്തെ ഒരു 10 കിലോമീറ്റർ നമ്മളിങ്ങനെ ആസ്വദിച്ച് ചവിട്ടുന്ന സമയത്ത് ഇങ്ങനൊരു വ്യക്തി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ഗവർണറായിരുന്നു അത്. ഞാൻ പിന്നീട് കാശ്മീർ എത്തിയതിന് ശേഷമാണ് അത് ഗവർണറാണ് എന്നറിഞ്ഞത്. പിന്നീട് എനിക്കതൊരു വല്ലാത്തൊരു ഐഡിയായി പോയി. കാരണം അങ്ങനെ ഒരാൾ വന്ന് നമ്മളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് ഹഗ് ചെയ്തിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളത് വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടാണ്. അപ്പോൾ വീണ്ടും അവസാനത്തെ 5 കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ചവിട്ടാണ്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നടന്നു തുടങ്ങി ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു കാറിൽ ഇങ്ങനെ ഒരു ടീം പോവാണ്. അപ്പോൾ അതിൽ എൻ്റെ കേരള ടു കാശ്മീർ ബോർഡ് കണ്ടിട്ടാണോ ആ കാറിലുള്ള ഒരാൾ തലയിട്ട് പുറത്ത് നോക്കിയിട്ട് മലയാളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വണ്ടി വളരെ വാശിലാണ് പോകുന്നത്, എനിക്ക് അയാൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇമോഷണലി വളരെ വീക്കായിപ്പോയി ആ സമയത്ത്. അങ്ങനെ ഞാൻ സൈക്കിള് ചവിട്ടി ലാൽ ചൗക്കിലാണ്. അപ്പോൾ ലാൽ ചൗക്കിലാണ് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഞാൻ ലാൽ ചോക്കിലെത്തി. ലാൽ ചോക്കിലെത്തിയിട്ട് ഞാൻ ചുറ്റും നോക്കാണ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ഏതെങ്കിലും മലയാളി, മലയാളി തന്നെ വേണമെന്നില്ല, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി. പക്ഷെ അവരും നോക്കുന്നില്ല. എല്ലാവരും ചെറുപട്ടണമായത് കാരണം തന്നെ എല്ലാവരും അവിടെ കച്ചവട തിരക്കിലൊക്കെയാണ് എല്ലാവരും. ഞാൻ സൈക്കിളും ഇരുന്ന് ഞാൻ എല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ വന്ന വഴിയും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ, വീട്ടിൽ നിന്ന് 170 രൂപയും കൊണ്ട് ഇറങ്ങി, എൻ്റെ അനിയൻ്റെ പഴയ സൈക്കിള്, ചായ വിറ്റുകൊണ്ട് ഞാൻ വന്നു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ വന്ന വഴികൾ എത്രയൊക്കെ കയറ്റങ്ങളൊക്കെ തള്ളിക്കയറ്റി, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഞാനിങ്ങനെ അനലൈസ് ചെയ്യാണ്. അപ്പം ഞാനിങ്ങനെ സൈക്കിളിൽ പിന്നെ ഇരുന്ന് ഇങ്ങനെ ഒരുപാട് കരയാണ്. ഒരാളില്ല, ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആരും വന്നില്ല. അങ്ങനെ അവിടെ സൈക്കിള് തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. മുട്ടുകുത്തി ഇരുന്നിട്ട് ഞാൻ എൻ്റെ സൈക്കിളിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം
ഒരു ഒരു വട്ടം മാത്രമാണ് എനിക്ക് പഞ്ചർ കിട്ടിയത്. അപ്പോൾ എന്നെ ചതിക്കാതെ എൻ്റെ കൂടെ ഇവിടെ വേറെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈക്കിളിന് മുമ്പിൽ ഞാൻ തലകുനിച്ച് നിന്നു. എന്നിട്ട് കുറച്ച് നേരം നാഷണൽ ആന്തം പാടി. ആ പാടിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്, ഒരു വല്ലാത്തൊരു സംതൃപ്തി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനത് പാടുമ്പോഴൊക്കെ വളരെ അഭിമാനത്തോടുകൂടിയാണ് പാടുന്നത്, പക്ഷെ എൻ്റെ കണ്ണൊക്കെ നിറയുന്നതായിരുന്നു. കാരണം ഇത് 23 വയസ്സാണ് എനിക്ക്, പക്ഷേ 23 വയസ്സിൻ്റെ ശരീര പ്രകൃതി ഒന്നല്ല നിങ്ങൾക്കിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഹൈറ്റുമില്ല, ഇത്രയും വെയിറ്റുമില്ല എന്നെ കൊണ്ട് ഞാൻ നമ്മുടെ ആ കേരളത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടി ഈ കാശ്മീർ വരെ എത്താൻ പറ്റിയെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഫിസിക്കലുള്ള അപ്പിയറൻസ് ഒന്നല്ല മെയിനായിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക, നമ്മുടെ മൈൻഡ്സെറ്റാണ് മെയിൻ. ഞാനിപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ ക്യാമറ വിൽക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ക്യാമറ വിൽക്കാനായിട്ട് പോയപ്പോൾ കോഴിക്കോടാണ് ക്യാമറ വിൽക്കാൻ പോയത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ബസ്സിലാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കിടന്നുറങ്ങാണ്, ഇങ്ങോട്ട് വരുമ്പോഴും ബസ്സിൽ കിടന്നുറങ്ങാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ ബസ്സിൽ കിടന്നുറങ്ങി ഉറക്കത്തിൻ്റെ ഇടയിൽ ഞാൻ കിടന്ന് ചിന്തിക്കുകയാണ്, ദൈവമേ ഞാൻ എങ്ങനെ ഈ സ്ഥലത്ത് കൂടെയൊക്കെ സൈക്കിൾ ചവിട്ടി വരും, ബസ്സിൽ കിടന്നിട്ട് തന്നെ ആകെ ക്ഷീണിച്ചു, അപ്പോൾ ഞാൻ എങ്ങനെ സൈക്കിൾ ചവിട്ടി വരും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാനന്ന് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നേനെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് ഇറങ്ങിയ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ ഈ കാശ്മീർ വരെ എത്തിയത് എന്ന് ഞാനൊക്കെ ചിന്തിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അവിടെ എത്തി ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്നു, അവിടെ നിന്ന് മാറിയില്ല. അതിൻ്റെ ഇടയിൽ പലരും വന്നു എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പലരും വന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ. അങ്ങനെ ശ്രീനഗർ ന്യൂസുകാർ വന്നു, അവരിതുപോലെ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അവരാണ് പറഞ്ഞത് നീ മീറ്റ് ചെയ്തത്, നീ വരുന്ന വഴിയിൽ മീറ്റ് ചെയ്തത് കാശ്മീരി ഗവർണറായിരുന്നു എന്ന്. പിന്നെ കാശ്മീരിൽ ഒരു 15 ദിവസം ഉണ്ടായിരുന്നു. കാശ്മീരിലെ ദാൽ ലേക്ക്, ടുലിപ്പ് ഗാർഡൻ, അന്ന് ഇതേപോലെ ടുലിപ്പ് ഗാർഡൻ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഗവർണർ വരുമ്പോഴാണ് എന്നെ മീറ്റ് ചെയ്തത്. ടുലിപ്പ് ഗാർഡൻ, പിന്നെ എന്താ സോനംമർഗ്, ഗുൽമർഗ്, അങ്ങനെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു കാശ്മീർ. കാശ്മീരിൽ തന്നെ ഒരു മലയാളി കോണ്ടാക്ട് കിട്ടിയിരുന്നു. അങ്ങനെ അവിടെ 15 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തിരിച്ചിങ്ങനെ സൈക്കിളിൽ വരണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഏപ്രിൽ 15 ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതേപോലെ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വളരെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പല സ്ഥലത്തും. ഞാൻ വരാൻ ഉദ്ദേശിക്കുന്ന ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഓൾറെഡി ലോക്ക്ഡൗൺ ആയി. അപ്പം ഞാൻ ഇങ്ങനെ പഞ്ചാബ് വഴിയൊക്കെ വരാണ്. പഞ്ചാബ് വഴി വരുമ്പോഴും ഇതേപോലെ ഡൽഹിയൊക്കെ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതുപോലെ ചണ്ഡീഗഡ് വഴി കയറിയിട്ട് അംബാല എത്തി. അപ്പോൾ അംബാല എത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പരിചയപ്പെട്ട റസാഖൊക്കെ ഉണ്ട്. അപ്പോൾ ആ റസാഖിക്കാരൻ്റെ വീട്ടിൽ തന്നെ പോകാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടി. അങ്ങനെ സൈക്കിൾ ചവിട്ടി അവിടെ എത്തിയപ്പോൾ റസാഖക്കാരൻ്റെ വീട്ടിൽ അവിടെ ഇല്ല, ആരുമില്ല. ആ ഒരു റൂം മൊത്തം ക്ലോസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ ആ സമയത്ത് ബാലൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ രാത്രിയാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, രാത്രിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അംബാലയിൽ എവിടെ ടെൻ്റ് അടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഏതെങ്കിലും പാടത്ത്, അവിടെ ഒരുപാട് ഗോതമ്പ് കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞ സമയമാണ് ഇപ്പോൾ. ആ സമയത്ത് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഗോതമ്പ് എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് തരിശായി കിടക്കുന്ന സ്പേസ് ഉണ്ടായിരുന്നു, പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോണ സമയത്ത് ഞാൻ ഓർത്തത് റസാഖിക്ക ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റസാഖിയൊക്കെ പരിചയപ്പെടുത്തിയ രണ്ട് മലയാളികളുണ്ടായിരുന്നു. അങ്ങനെ ഗോഡ്ഫ്രീ ചേച്ചിയുടെ വീട്ടിലേക്ക്, ആള് ചർച്ചൊക്കെ നടത്തുന്നതാ, ചെറിയ ചർച്ചൊക്കെ, അങ്ങനെ ആ ചർച്ചിൻ്റെ അവിടേക്ക് പോയിരുന്നു. അവരുടെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ദീദി ഉണ്ടായിരുന്നു, ആള് ഹിമാചലിലാണ്. ആളെനിക്ക് ആലു പൊറോട്ടയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ സംസാരിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ പോണ സമയത്ത് എനിക്ക് കുറച്ച് സീറ്റ്സൊക്കെ, ലഡു കുറച്ച് സീറ്റ്സൊക്കെ എനിക്ക് വേറൊരു പാക്ക് ഒരു ബോക്സിലൊക്കെ ആക്കി തന്നു.
അങ്ങനെ തന്ന ഒരു രീതിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ നേരെ ഗോഡ്ഫ്രീ ടീച്ചറുടെ അടുത്ത് കയറിയിട്ട് ചർച്ചിൽ കയറിയിട്ട് ഞാൻ ആദ്യം തന്നെ ദീദി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഗോഡ്ഫ്രീ ചേച്ചി പറഞ്ഞു ദീദി പോയി മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ദീദി നാട്ടിൽ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോഡ്ഫ്രീ ചേച്ചി പറഞ്ഞു നാട്ടിലല്ല മോനെ, ദീദി പോയി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായി. കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ എനിക്ക് ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ എന്നെ സഹായിച്ച ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതൊരു വല്ലാത്ത വിഷമമായിരുന്നു. കാരണം ചേച്ചി ദീദി മരിച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ അറിയാതെയാണ് അവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 5 ദിവസം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊരു ഒരുപാട് മാറ്റമുണ്ടാക്കി. കാരണം 7 മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാ ഉള്ളെങ്കിലും ഞാൻ അവിടെ എത്തി കുറച്ച് അവിടെ വേറെ ആരും ഇല്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാരണം ചിലപ്പോൾ അവർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് കേട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാണ്. അപ്പോഴാണ് ഡൽഹിയിൽ കോവിഡ് സിറ്റുവേഷൻ വളരെ മോശമായി, ഓക്സിജൻ ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് എല്ലായിടത്തും. ആ സമയത്ത് ഞാൻ അതിലൊക്കെ ക്രോസ് ചെയ്ത് വരാണ്. അപ്പോൾ എനിക്ക് വിഷ്ണുവിൻ്റെ ഫാമിലീനെ ഒന്നുകൂടെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് സിറ്റുവേഷൻ അവർ വളരെ മോശമാണ്, അവർക്ക് എല്ലാ സ്ഥലത്തും ലോക്ക്ഡൗൺ ആണ് ഡൽഹിയിൽ. അപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങോട്ട് വരണ്ട, കാരണം സിറ്റുവേഷൻ വളരെ മോശമാണ്, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നോയിഡയിൽ കഴിഞ്ഞു ആഗ്ര പോകാമെന്ന് വിചാരിച്ചു. ആഗ്ര താജ്മഹൽ കാണണമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ നോയിഡ കഴിഞ്ഞ് ഞാൻ നോയിഡ എക്സ്പ്രസ് വേ വഴി, ആഗ്ര എക്സ്പ്രസ് വേ വഴി കൂടെ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു എക്സ്പ്രസ് വേ വഴി ഇല്ലാതെ വേറെ വഴിയില്ല, ഇനി നിനക്ക് തിരിച്ചു പോയിട്ട് ഫരീദാബാദ് കൂടിയിട്ട് മാത്രമാണ് നിനക്ക് വേറെ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്ന മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക റൂട്ടൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്, ലോക്ക്ഡൗൺ ആണ് എല്ലായിടത്തും, നൈറ്റ് കർഫ്യൂ ആണെന്നൊക്കെ അറിഞ്ഞത്. അപ്പോഴാണ് ഗുരുഗാവിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചായ വിറ്റ് പരിചയപ്പെട്ട സഞ്ജീവ് ചേട്ടൻ എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ ആ ചേട്ടൻ പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ ഒരു സിക്കന്ദർബാദ്, ഉത്തർപ്രദേശിലെ സിക്കന്ദർബാദിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ലോറി പോകുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതിൽ പോവാം, അതായിരിക്കും നല്ലത്, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല, എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷനാണ്, യാത്രകൾ ഇനിയും ഉണ്ടാവും, അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സിക്കന്ദർബാദിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 42 കിലോമീറ്റർ ഉണ്ട് സിക്കന്ദർബാദിലേക്ക്. എന്നിട്ട് അവിടേക്ക് സൈക്കിൾ ചവിട്ടിയെത്തി. അങ്ങനെ ഞാൻ അണ്ണന്മാരെ കണ്ടു. ഞാനന്നും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ തൊട്ട് ഉച്ച വരെ, വൈകിട്ട് അവിടെ എത്തുന്ന വരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ എത്തി, സേലത്തുള്ള 2 അണ്ണന്മാരായിരുന്നു അതിലത്തെ ഡ്രൈവേഴ്സ്. അങ്ങനെ ഞാൻ അവരെ കണ്ടു, അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവർ എനിക്ക് വന്നതും എനിക്ക് ഭക്ഷണമൊക്കെ തന്നു, അവരുണ്ടാക്കി അവിടെ ലോറിയിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് ലോറി ട്രക്ക് ഇങ്ങനെ ഒരുപാട് ലോങ് റൈഡ് പോകുന്നവർ മിക്കതും അവിടെ ലോറിയുടെ ഉള്ളിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഭക്ഷണമൊക്കെ തന്നു. അങ്ങനെ അന്ന് രാത്രി അവിടെ തന്നെയായിരുന്നു, ലോഡ് എടുത്തില്ല. പിന്നീട് ഒരുപാട് ലോഡൊക്കെ, ഒരുപാട് ലഗ്ഗ്, വീണ്ടും ഒരുപാട് ലോഡ് കയറ്റാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ ഒരു വീട് മാറിയ ലോഡുകളൊക്കെ കയറ്റി കഴിഞ്ഞു. അങ്ങനെ അവസാനം എൻ്റെ സൈക്കിൾ മുകളിൽ കയറ്റണം. അപ്പോൾ ഒരു വീട് ഉപേക്ഷിച്ച് പോവാണ് ഒരു ടീം. അപ്പോൾ അതിൻ്റെ ഒരുപാട് ലോഡുകളുണ്ട്, അലമാര, അങ്ങനത്തെ കിടക്ക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബൈക്കുണ്ട്, ഒരു 615 ബൈക്കുണ്ട്. അങ്ങനെ ആളുടെ ബൈക്കൊക്കെ കയറ്റി കഴിഞ്ഞു. പിന്നെ അവസാനമാണ് എൻ്റെ സൈക്കിൾ കയറ്റണത്. അപ്പോൾ ഞാനിങ്ങനെ സൈക്കിൾ കയറ്റണ സമയത്ത് അണ്ണം പറയാണ് ആ റിയൽ, അതായത് അവിടെ താഴെ ഇരിക്കുന്ന 615 എന്ത് പറ്റിയാലും ഇവൻ്റെ 615 പറ്റരുത് എന്ന് പറഞ്ഞു. കാരണം അത്രയും വാല്യുബിളാണ് ഈ സൈക്കിള് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഇനിയും ഒരുപാട് യാത്രകളുണ്ട്, യാത്രകളൊന്നും അവസാനിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യണമെന്നാണ്. അതെന്തായാലും ഒരു ദിവസം എവറസ്റ്റ് ക്ലൈംബ് ചെയ്യും. പിന്നെ എനിക്കിനി വേൾഡ് ടൂർ ഒരെണ്ണം പ്ലാനുണ്ട്, അതും ചിലപ്പോൾ സൈക്കിളുമ്പോൾ തന്നെ ആവാനാണ് ആഗ്രഹം.